ഇന്ത്യൻ റെയിൽവേയുടെ യാതൊരു ഇടപെടലുമില്ലാതെ പൂർണ്ണമായും ഗ്രാമീണർ നിയന്ത്രിക്കുന്ന ഭാരതത്തിലെ ഏക റെയിൽവേ സ്റ്റേഷനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ടിക്കറ്റ് വിൽപ്പന, റെയിൽവേ സ്റ്റേഷൻ ക്ലീനിംഗ്, ടിക്കറ്റ് ചെക്കിംഗ്, എന്തിന് കുടിവെള്ള വിതരണം പോലും നിയന്ത്രിക്കുന്നത് ഗ്രാമീണരാണ്. ഒരൊറ്റ റെയിൽവേ ജീവനക്കാർ പോലും ഇവിടെ ജോലിയിലില്ല. അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് നമ്മുടെ ഭാരതത്തിൽ. രാജസ്ഥാനിലെ സീക്കർ ജില്ലയിലുള്ള സീക്കർ ലക്ഷ്മൺഗഡ് മീറ്റർ ഗേജ് ലൈനിലെ റാഷിദ്പുര ഘോറി എന്ന റെയിൽവേ സ്റ്റേഷനാണ് ഇങ്ങനെ പൂർണ്ണമായും ഗ്രാമീണർ ഏറ്റെടുത്ത് നടത്തുന്നത്. ഇതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. നോർത്ത് വെസ്റ്റ് റെയിൽവേയുടെ ജയ്പൂർ ഡിവിഷന് കീഴിലുള്ള ഒരു സ്റ്റേഷനാണ് ഇത്. ഇന്ത്യൻ റെയിൽവേക്ക് വളരെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേഷനായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നഷ്ടങ്ങൾ സഹിക്കാൻ ഇന്ത്യൻ റെയിൽവേ തയ്യാറല്ലായിരുന്നു. അങ്ങനെ 2005 റാഷിദ്പുര ഘോറി റെയിൽവേ ഈ സ്റ്റേഷൻ അടച്ചുപൂട്ടി. സ്റ്റേഷൻ അടച്ചുപൂട്ടിയത് മൂലം പ്രോപ്പർ ഗതാഗതമില്ലാതിരുന്ന പാൽതാന, പ്രതാപ്ഗഡ്, റഷീദ്പുര ഘോറി തുടങ്ങിയ ഗ്രാമങ്ങളിലെ യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിലായി. അങ്ങനെ ഗ്രാമത്തിലുള്ള ആളുകൾ നിരവധി തവണ റെയിൽവേ അധികാരികളെ കണ്ട് നിവേദനം നൽകുകയും നേതാക്കളെയും മന്ത്രിമാരെയും വരെ കണ്ടു. എന്നാൽ അവർക്ക് അനുകൂലമായ യാതൊരു നടപടിയും വേണ്ടപ്പെട്ടവർ സ്വീകരിച്ചില്ല. എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ഗ്രാമീണർ ഒരു അവസാന ശ്രമം എന്ന നിലയിൽ സ്റ്റേഷൻ ഏറ്റെടുത്ത് ലാഭത്തിൽ നടത്താൻ തങ്ങൾ തയ്യാറാണെന്ന് റെയിൽവേയെ അറിയിച്ചു. ആദ്യമൊക്കെ റെയിൽവേ ഈ ആവശ്യം നിരസിച്ചുവെങ്കിലും ഗ്രാമീണരുടെ നിരന്തരമായ ഇടപെടലുകൾക്ക് മുമ്പിൽ റെയിൽവേക്ക് വേറെ മാർഗമില്ലാതായി. അങ്ങനെ റെയിൽവേ അധികാരികൾ നിരവധി തവണ കൂടിയാലോചനകൾ നടത്തി. അവസാനം ഗ്രാമവാസികളുടെ മുമ്പിൽ ഒരു നിർദ്ദേശം വച്ചു. സ്റ്റേഷൻ നിയന്ത്രണം ഏറ്റെടുക്കുന്നതോടൊപ്പം മാസം 3 ലക്ഷം രൂപയുടെ ടിക്കറ്റും ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് വാങ്ങണമെന്നായിരുന്നു ആ നിർദ്ദേശം. അവർക്ക് കൂടുതലൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. അവർ ആ നിർദ്ദേശം സ്വീകരിച്ചു. അങ്ങനെ വിശാലമായ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകി 3 ലക്ഷം രൂപ കളക്ഷൻ നടത്തി ശേഖരിച്ചു. വിജയ് എന്ന യുവാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനെയാണ് ടിക്കറ്റ് വാങ്ങിക്കൊണ്ടുവരാനും വിൽക്കാനുമായി കമ്മിറ്റി അധികാരപ്പെടുത്തിയത്. മാത്രമല്ല സ്റ്റേഷന്റെ പൂർണ്ണ ഉത്തരവാദിത്വങ്ങളും ഇവർക്കായിരുന്നു. ഇതിനു പകരമായി ടിക്കറ്റ് വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന തുകയിൽ 15% കമ്മീഷനായി അവർക്ക് എടുക്കാമെന്നതായിരുന്നു ധാരണ. അങ്ങനെ ആദ്യ മാസം തന്നെ ടിക്കറ്റ് വിൽപ്പന റെക്കോർഡായിരുന്നു. 5 ലക്ഷം രൂപയുടെ ടിക്കറ്റാണ് വിറ്റത്. ഇതിൽ യാത്രക്കാരുടെയും അല്ലാത്തവരുടെയും പൂർണ്ണ സഹകരണം ഉണ്ടായിരുന്നു. ഒരു ടിക്കറ്റ് വേണ്ടവർ 2-3 ടിക്കറ്റുകൾ എടുത്ത് സഹകരിച്ചു. അതേപോലെ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവരെ പിടികൂടാനും ശുചീകരണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനുമായി ഗ്രാമീണരുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം സ്റ്റേഷൻ പരിസരത്ത് സദാ സജീവമായി തന്നെയുണ്ട്. അങ്ങനെ അവസാനം റെയിൽവേയുടെ പ്രശംസ ഇവരെ തേടിയെത്തി. അത്ര മഹത്തരമായിരുന്നു പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ 6 വർഷം നാട്ടുകാർ ഈ സ്റ്റേഷൻ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടത്തിപ്പോന്നു. 5 ലക്ഷത്തിന് മുകളിൽ എല്ലാ മാസവും ടിക്കറ്റുകൾ വിറ്റു. ഇപ്പോൾ റൂട്ട് ബ്രോഡ്ഗേജ് ആക്കുന്നതിന്റെ ഭാഗമായി ട്രെയിനുകൾ സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. ഈ പണികൾ തകൃതിയായി നടക്കുന്ന കൂട്ടത്തിൽ റാഷിദ്പുര ഘോറി സ്റ്റേഷനും പുതുക്കി പണിയുകയാണ്. ഈ വർഷം തന്നെ പണികൾ പൂർത്തിയായി ട്രെയിൻ ഓടിത്തുടങ്ങുമെന്നാണ് പ്രതീക്ഷ. റാഷിദ്പുര ഘോറി ഗ്രാമീണരുടെ ഉത്സാഹവും അർപ്പണബോധവും കണക്കിലെടുത്ത് ഇനി മുതൽ ഇവിടെ എല്ലാ ട്രെയിനുകൾക്കും ഹോൾട്ടിംഗ് അനുവദിക്കാനാണ് റെയിൽവേ പദ്ധതി. അപ്പോഴും ടിക്കറ്റ് വിൽപ്പനയും സ്റ്റേഷൻ സംരക്ഷണവും നാട്ടുകാരുടെ ചുമതലയായിരിക്കുമെങ്കിലും ടാർജറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. വളരെ മാതൃകാപരമായ ഒരു ചുവടുവെപ്പിലൂടെ രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുന്നു റാഷിദ്പുര ഘോറി ഗ്രാമവും ഗ്രാമീണരും.